നമസ്കാരം ലോകത്തു തന്നെ വളരെ അപൂർവമായിട്ടുള്ള ഒരു രോഗം ആ രോഗത്തെ ചികിത്സിക്കാൻ വേണ്ടത് ഏറ്റവും കുറഞ്ഞത് പതിനെട്ട് കോടി രൂപ നമ്മുടെ നാട്ടിലുള്ള ഒരു ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു കുട്ടിയുടെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത് കഴിയുമെങ്കിൽ നിങ്ങളിതൊന്ന് കേൾക്കുക നിങ്ങളെ കൊണ്ട് കഴിയുന്ന ചെറിയ സഹായമാണെങ്കിൽ പോലും അതൊന്ന് ചെയ്യുക ഒപ്പം മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഈ വീഡിയോസ് ഒന്ന് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കാൻ പരമാവധി ശ്രമിക്കുക കുറേ പേരെങ്കിലും ഈ വാർത്ത അറിഞ്ഞിട്ടുണ്ടാവും ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മുഖ്യധാര മാധ്യമങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളൊരു വാർത്തയാണ് കണ്ണൂർ മാട്ടൂലിലെ ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞുകുട്ടി അവൻ്റെ പേര് മുഹമ്മദ് എന്നാണ് ജീവിതത്തിലേക്ക് അവനെ തിരികെ എത്തണമെങ്കിൽ നമ്മളെപ്പോലെയൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ അവന് വേണ്ടി വരുന്നത് ലോകത്തെ തന്നെ ഏറ്റവും വില കൂടിയ ചികിത്സയാണ് ഏറ്റവും വില കൂടിയ മരുന്നാണ് പേശികളെ ക്ഷയിപ്പിക്കുന്ന അപൂർവമായിട്ടുള്ള രോഗം ബാധിച്ച് അവനെ ചികിത്സിക്കാൻ സോൾ ജെൻസ്മ എന്ന് പറയുന്ന ഒരു അപൂർവമായിട്ടുള്ള മരുന്നാണ് വേണ്ടത് ആ മരുന്ന് വാങ്ങാനായിട്ട് പതിനെട്ട് കോടി രൂപയാണ് ഒരു ഡോസിന് ചിലവ് വരുന്നത് സത്യത്തിൽ ആ കുടുംബം എന്ത് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ഒന്ന് പിച്ച വെച്ച് തുടങ്ങുന്ന പ്രായമാണ് ഈ ഒന്നര വയസ്സെന്നൊക്കെ പറയുന്നത് ആ പ്രായത്തിൽ പക്ഷെ അവന് നടക്കാൻ സാധിക്കില്ല കാരണം അവനൊന്ന് നടക്കാൻ ശ്രമിച്ചാൽ അവൻ്റെ ദേഹം പൊടിഞ്ഞു പോകുന്ന വേദനയാണ് അത്രയ്ക്കും അവൻ അലറി കരയേണ്ടി വരും സത്യത്തിൽ വല്ലാത്തൊരു സാഹചര്യമാണ് ലോകത്ത് ഒരു കുട്ടിക്കും അല്ലെങ്കിൽ ഒരു മനുഷ്യനും ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഈ സമയത്ത് ആഗ്രഹിക്കുന്നത് ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളെല്ലാവരും ചേർന്ന് ശ്രമിച്ചാൽ സാധിക്കും രണ്ട് വയസ്സിനുള്ളിൽ ഈ ഒരു മരുന്ന് അവന് നൽകാൻ സാധിച്ചാൽ അവനെ ഈ ഒരു രോഗത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഈ സോൾജൻസ്മ എന്ന് പറയുന്ന മരുന്ന് നൽകിയാൽ രോഗം ഭേദമാകുമെന്ന് വിദഗ്ധന്മാരും ശരിവയ്ക്കുന്നു പക്ഷേ വിദേശത്തു നിന്നാണ് ഈ മരുന്ന് എത്തിക്കേണ്ടത് അതിന് വേണ്ടത് പതിനെട്ട് കോടിയാണ് ഒന്നിച്ച് പതിനെട്ട് രൂപ പോലും കയ്യിലില്ലാത്തൊരു കുടുംബത്തെ എല്ലാവരും ചേർന്നൊന്ന് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഈ കുഞ്ഞിനെ നമുക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കും ഈ കുടുംബത്തിൽ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു രോഗം വരുന്നത് മുഹമ്മദിൻ്റെ ചേച്ചി ഏതാണ്ട് പതിനാല് വർഷമായിട്ട് വീൽ ചെയറിലാണ് കാരണം എന്ന് പറയുന്ന ആ പെൺകുട്ടിക്കും ഇതേ രോഗം തന്നെയായിരുന്നു അന്ന് പക്ഷേ അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അവൾ ഇപ്പോഴും വീൽ ചെയറിലാണ് തൻ്റെ ജീവിതം തള്ളി നീക്കുന്നത് ഈ കുഞ്ഞിനെയെങ്കിലും അവൾ തന്നെ പറയുന്നത് കടമെടുത്താൽ എൻ്റെ അനിയനെങ്കിലും ഈ വേദനയിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് ഏഷ്യാനെറ്റിനോട് ആ പെൺകുട്ടി പറഞ്ഞത് അപ്പോൾ നമ്മളെല്ലാവരും ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുഹമ്മദിന് നല്ലൊരു ജീവിതം നമുക്ക് നൽകാൻ സാധിക്കും അല്ലെങ്കിൽ ആ കുഞ്ഞും അഫ്രയ്ക്ക് സംഭവിച്ചതുപോലെ തന്നെ വീൽ ചെയറിൽ ജീവിതം വേദനയോടെ തള്ളി നീക്കേണ്ടി വരും ഒരു കുഞ്ഞിനെയെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അതിൽപരം ഒരു പുണ്യം മറ്റൊന്നുമില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു അവസരത്തിൽ എല്ലാ മനുഷ്യരും വലിയ ബുദ്ധിമുട്ടിലാണെന്നറിയാം പക്ഷേ അക്കൂട്ടത്തിൽ ഈ കുഞ്ഞിനെ കൂടി സഹായിക്കാൻ എല്ലാവരും ഒന്ന് മുൻകൈയ്യെടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് മുഹമ്മദിനെ നല്ല ആരോഗ്യവാനായി ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുക തന്നെ ചെയ്യും എല്ലാവരും ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക